Hi friends, welcome to Glean Excellency. In the Mal Padikam Pogunada, Indian Geography Varna Rivers of India Patiana. Drainage. Uru well defined natural channel kudi, water flow chayinyana, drainage in the Parayanada. Uru drainage in a pattern, pala factors affect chayinunda. Geological time period, nature and structure of rocks, topography, slope, amount of water flowing, periodicity of the flow, thudangiyathaanu drainage patterns ne determine cheyyunna factors. Drainage patterns different types undu: dendritic, radial, trivellous, centripetal thudangiyava. Catchment area ennu parayunnathu river water collect cheyyunna oru specific area aanu catchment area ennu parayunnathu. Adupole drainage basin ennu parayunnathu river adupole tributaries oru area drain cheyyunnundu large river nu vendi. So aa oru specific area aanu river basin ennu parayunnathu. Watersheds ennu parayunnathu ഒരു ഡ്രെയിനേജ് ബേഴ്സിനിൽ നിന്ന് മറ്റൊരു ഡ്രെയിനേജ് ബേഴ്സിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്മോൾ ഏരിയ ആണ് വാട്ടർ ഷെഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ റിവേഴ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡിസ്ചാർജ് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലുള്ള റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അറേബ്യൻ സീ ഡ്രെയിനേജ് എന്നും ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് എന്നും. ഇതിൽ അറേബ്യൻ സീ ഡ്രെയിനേജ് എന്ന് പറയുന്നത് 23% ഓഫ് ഡ്രെയിനേജ് വരുന്നത് ഈ അറേബ്യൻ സീയിലോട്ടാണ്. അതായത് ഇൻഡസ്, നർമ്മദ, താപ്പി, മാഹി, പെരിയാർ സിസ്റ്റം തുടങ്ങിയവയെ എല്ലാത്തിൻ്റെയും ഡ്രെയിനേജ് സിസ്റ്റം വന്ന് അവസാനിക്കുന്നത് അറേബ്യൻ സീയിലാണ്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ അറേബ്യൻ സീ ഡ്രെയിനേജ് എന്നാണ് പറയുന്നത്. ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള 77% ഡ്രെയിനേജും ബേ ഓഫ് ബംഗാളിൽ വന്നിട്ടാണ് തീരുന്നത്. സോ ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ, കാവേരി തുടങ്ങിയ റിവർ സിസ്റ്റം എല്ലാം ഈ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് റിവർ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. വാട്ടർ ഷെഡിൻ്റെ സയൻസിൻ്റെ ബേസിസിൽ നമുക്ക് ഇന്ത്യയിലുള്ള റിവേഴ്സിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഉൾപ്പെടുത്താം: മേജർ റിവർ ബേസിൻ, മീഡിയം റിവർ ബേസിൻ, മൈനർ റിവർ ബേസിൻ. ഇതിൽ മേജർ റിവർ ബേസിൻ എന്ന് പറയുന്നത് കാച്ച്മെൻറ്റ് ഏരിയ 20,000 square kilometers കൂടുതലായിരിക്കണം. 14 ഇങ്ങനെയുള്ള ബേസിൻസാണ് ഉള്ളത്: ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപി, നർമ്മദ, മാഹി, പെനാർ, സബർമതി, ബാരക്, മഹാനദി, ഗോദാവരി, കാവേരി, ഇൻഡസ്, ബഹുമതി, വൈതർണി തുടങ്ങിയവ. ഇതിൽ മീഡിയം റിവർ ബേസിസിൽ വരുന്നതാണ് കാശ്മീർ ഏരിയ 2,000 to 20,000 square kilometers വരെ ഉള്ളത്. 44 ബേസിൻസാണ് ഇന്ത്യയിൽ ഈ കാറ്റഗറിയിൽ വരുന്നത്. അതിലെ 3 കാളിന്ദി, പെരിയാർ, മേഘ്ന തുടങ്ങിയവ. മൈനർ റിവർ ബേസിൻസ് എന്ന് പറഞ്ഞാൽ 2,000 square kilometers ചെറിയ കാശ്മീർ ഏരിയാസ് ഉള്ള റിവേഴ്സ് ഇതിൽ ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തെ സെക്ഷനാണ് ഒറിജിൻ, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലുള്ള റിവേഴ്സിനെ 2 ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്യാം: ഒന്ന് ഹിമാലയം, രണ്ടാമത്തത് പെൻസുലാറും. ഇനി നമുക്ക് ഓരോ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയൻ റിവർ. ഈ ഫിഗറിൽ കാണുന്നതാണ് ഹിമാലയൻ റിവറിനകത്ത് ഉൾപ്പെടുന്ന എല്ലാ റിവേഴ്സും. ഇത് നമുക്ക് ഗംഗാസ്, യമുനാസ് തുടങ്ങിയ ബ്രഹ്മപുത്ര കുറേ റിവേഴ്സിൻ്റെ മാപ്പ് കാണാൻ പറ്റും. ഹിമാലയൻ ഡ്രെയിനേജിൽ ഒരു പെരിയനിയർ റിവർ സിസ്റ്റമാണ് ഉള്ളത്. ഇത് സ്നോ പ്രെസിപ്ഷൻ തുടങ്ങിയതിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് ഡീപ്പ് ഗോർജസ്, വി ഷേപ്ഡ് വാലീസ്, റാപ്പിഡ്സ്, വാട്ടർഫോൾസ് തുടങ്ങിയവ ഇവരെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലെയിൻസിൽ ഇതൊരു ഫ്ലാറ്റ് വാലീസ്, ഒരു ഓക്സ്ബോർഗ് ലേക്സ്, ഫ്ലഡ് പ്ലെയിൻസ്, ബേഡഡ് ചാനൽ, മൗത്ത്, റിവർ മൗത്തിൻ്റെ നിയർ ആയിട്ട് ഡെൽറ്റാസ് ഒക്കെ ഫോം ചെയ്യുന്നു. ഇതിൽ വരുന്ന ഒരു റിവർ സിസ്റ്റമാണ് ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. വേൾഡിലേക്കും ലാർജസ്റ്റ് റിവർ ബേസിനിലുള്ള ഒന്നാണ് ഈ ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹിമാലയൻ റിവറിൻ്റെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റിലാണ് ഈ ഇൻഡസ് റിവർ സിസ്റ്റം കാണുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്
കൈലാഷ് മൗണ്ടൻ റേഞ്ചിലെ ടിവറ്റ് റേഞ്ചിന് വരുന്ന ബുഖാർജുവിൻ്റെ അടുത്തായിട്ടുള്ള ഗേഷിലാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ഇൻഡസ് റിവർ സാസ്കർ ലഡാക്ക് റേഞ്ചേഴ്സിനിടയിലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ലഡാക്കിൻ്റെയും ബാൽട്ടിസ്ഥാനിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ലഡാക്ക് റേഞ്ചിനെ കട്ട് ചെയ്തിട്ട് ഇവർ ജമ്മു കാശ്മീരിലുള്ള ഗിൽഗിറ്റിനടുത്തുള്ള ഗോർജസായിട്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരെ ഡാർജിസ്ഥാൻ റീജിയനിലുള്ള ചില്ലാൻ്റെ അടുത്തുള്ള പാകിസ്ഥാനിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസാണ് ഷോക്ക്, ഗിൽഗിറ്റ്, സാസ്കർ, ഹുൻസ, നുബ്ര, ഷിഗാർ, ഗാസ്റ്റിംഗ്, ഡ്രാസ്, അതുപോലെ നിയർ ഹിൽസ് ഓഫ് അഡോക്ക്, റിസീഫ്, കാബുൾ, ഖുറാൻ, ടോച്ചി, ഗോമൽ, വിബോവ, സംഗർ, ഇതെല്ലാം റൈറ്റ് ബാങ്കിൽസ് കാണുന്നതാണ്. ഇനി എബോ ആയിട്ട് മിതാൻകോട്ട് ഉണ്ട്. ഇത് റിസീവ് ചെയ്യുന്നത് പഞ്ചാബിനകത്താണ്, അതായത് പഞ്ച്നാബ് എന്നുള്ള രീതിയിൽ അഞ്ച് റിവേഴ്സ് ഓഫ് പഞ്ചാബ്. സത്ലജ്, ബീസ്, രവി, ചിനാബ്, ജലം തുടങ്ങിയ റിവേഴ്സാണ് ഇതിലുള്ളത്. കറാച്ചിയിലെ ഈസ്റ്റിലായിട്ടുള്ള അറബിൻ സീലാണ് ഈ റിവേഴ്സ് സിസ്റ്റം ഡിസ്ചാർജ് ചെയ്യുന്നത്. ഹിമാലയൻ ഡ്രെയിനേജ് വരുന്ന അടുത്ത റിവർ സിസ്റ്റമാണ് ഗംഗ. ഉത്തരാഖണ്ഡിലുള്ള ഉത്തരാകാശിയിലുള്ള ഗമുഖിൽ അടുത്തായിട്ടുള്ള ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഭാഗീരഥി എന്നും വിളിക്കാറുണ്ട്. ദേവപ്രയാഗിൽ അളകനന്ദ ഭാഗീരഥിയുമായിട്ട് മീറ്റ് ചെയ്ത് ഗംഗ ഫോം ചെയ്യുന്നത്. ഹരിദ്വാറിലുള്ള പ്ലെയിൻസിൽ ഇത് എൻറ്റർ ചെയ്യുകയും സൗത്ത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയും അങ്ങനെ സൗത്ത് ഈസ്റ്റ് വഴി ഡയറക്റ്റ് ചെയ്ത് ഈസ്റ്റിലെത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഭാഗീരഥിയും ഹുഗ്ലിയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഗംഗ ഡിസ്ചാർജ് ചെയ്യുന്നത് സാഗർ ഐലൻഡിലടുത്തുള്ള ബേ ഓഫ് ബംഗാളിലാണ്. രണ്ട് രീതിയിലുള്ള ട്രിബ്യൂട്ടറീസ് ആണുള്ളത്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ യമുന ആൻഡ് സൺ ആണ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് രാമഗംഗ, ഗോമതി, ഗംഗര, ഗണ്ഡക്, കോസി, മഹാനന്ദ തുടങ്ങിയവ. ഹിമാലയ ഡ്രെയിനേജ് വരുന്ന നെക്സ്റ്റ് റിവർ സിസ്റ്റമാണ് ബ്രഹ്മപുത്ര. ഇത് മാനസരോവർ ലേക്കിൻ്റെ അടുത്തുള്ള കൈലാഷ് റേഞ്ചിൽ വരുന്ന ചിമയുങ്ഡങ് ഗ്ലേഷ്യറിലാണ് ഒറിജിൻ ചെയ്യുന്നത്. പിന്നീട് ഇത് സാങ്ബോ എന്നുള്ള പേരിൽ ഈസ്റ്റ്വേർഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഒരു ടർബുലേറ്റ് റിവറായിട്ട് എമർജ് ചെയ്യുകയും സെൻട്രൽ ഹിമാലയസിൽ വരുന്ന നാംച ബർവയിൽ ഒരു ഡീപ് ഗോർജായിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഡിഹങ് എന്നുള്ള പേരിൽ അരുണാചൽ പ്രദേശിലെ സാത്യ ടൗണിൽ കൂടി എൻട്രി ചെയ്ത് സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഡിബങ്ങും ലോഹിത്തും കൂടി മീറ്റ് ചെയ്ത് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ഫോം ചെയ്യുന്നു. രണ്ട് ട്രിബ്യൂട്ടറീസ് ആണുള്ളത്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ബർഹി, ഡിഹിങ്ങും അതുപോലെ ധൻസരിയും. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് സുബൻസിരിയും, കമെങ് മനാസ്, സങ്കോഷ് തുടങ്ങിയവ. ഈ ബ്രഹ്മപുത്ര പിന്നീട് ധുബ്രി എന്ന് പറയുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ബംഗ്ലാദേശിൽ എൻറ്റർ ചെയ്യുകയും സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റീവായിട്ട് ജോയിൻ ചെയ്തിട്ട് യമുന എന്നുള്ള പേര് ലഭിക്കുന്നു. അങ്ങനെ പത്മയായിട്ട് മീറ്റ് ചെയ്തതിനു ശേഷം ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തിൻ്റെ ഫ്ലോ. നെക്സ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റമാണ് പെൻസുല റിവർ. ഈ മാപ്പിൽ കാണുന്നതാണ് പെൻസുല റിവറിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവേഴ്സ് ഇൻ ഇന്ത്യ. പെൻസുല ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തെക്കാളും കുറച്ചും കൂടി ഓൾഡറാണ്, വളരെ ബ്രോഡാണ്. അതുപോലെ തന്നെ ലാർജ് ആയിട്ടുള്ള ഷാഡോ വാലീസും അതുപോലെ പുരാതനമായിട്ടുള്ള റിവേഴ്സും ഒക്കെ ഉള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് പെൻസുല റിവേഴ്സിനകത്ത് ഉള്ളത്. ഇതിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നർമ്മദയും താപ്തിയും ഒഴികെ ബാക്കിയുള്ള എല്ലാ റിവേഴ്സും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ടത് ബേ ഓഫ് ബംഗാളിൽ വന്നിട്ടാണ് അവസാനിക്കുന്നത്. സോ ഇതിനകത്തിൽ വരുന്ന ഏതൊക്കെ റിവേഴ്സാണ് നോക്കാം. നർമ്മദ, താപി, ലൂണി, മഹാനദി,
ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണ് പഠിക്കാം. അമർകണ്ടക് പ്ലേറ്റോയുടെ വെസ്റ്റേൺ ഫ്ലാക്കിൽ നിന്നാണ് നർമ്മദ ഓറിജിനേറ്റ് ചെയ്യുന്നത്. സൗത്തിലുള്ള സത്പുരയും നോർത്തിലുള്ള വിദ്യാ റേഞ്ചസിൻ്റെ ഇടയിലുള്ള റിഫ്റ്റ് വാലി കൂടാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇത് എൻഡ് ചെയ്യുന്നത് ബാറൂച്ചിലെ സൗത്തിൽ വരുന്ന അറേബ്യൻ സീയിലാണ് ഇത് വന്ന് അവസാനിക്കുന്നത്. താപ്പി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ബെറ്റുവിലുള്ള മൾട്ടിയിൽ വരുന്നതാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്തിൽ കൊടുത്ത് ഡ്രെയിൻസ് ചെയ്യുന്നു. ലൂണി എന്ന് പറയുന്നത് ലൂണി ഒറിജിനേറ്റ് ചെയ്യുന്നത് സരസ്വതി സമീർബദിയുടെ രണ്ട് ബ്രാഞ്ചസ് ഗോവിന്ദ്ഗർഹിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് ലൂണി ഫോം ചെയ്യുന്നത്. മഹാനദി, ഇത് റായ്പൂരിൽ വരുന്ന സിവാഹായിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഗോദാവരി, ഗോദാവരി എന്ന് പറയുന്നത് പെൻസുല റിവർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റിവറാണ് ഗോദാവരി. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ വരുന്ന നാസിക്കിൽ നിന്നാണ്. എന്നിട്ട് ഇത് ബേ ഓഫ് ബംഗാളിലാണ് തീരുന്നത്. പെൻസുല റിവറിലെ ഈസ്റ്റ് ഫ്ലോയിങ് ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ് കൃഷ്ണ. കൃഷ്ണ ഒറിജിനേറ്റ് ചെയ്യുന്നത് സഹയാത്രി വരുന്ന മഹാബലേശ്വരിയിൽ നിന്നാണ്. ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് കൊയ്ന, തുംഗഭദ്ര, ഭീമ തുടങ്ങിയവ. ഇത് ഡ്രെയിൻസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശിലൂടെയാണ്. അടുത്തയാണ് കാവേരി. കാവേരി കർണാടകയിൽ വരുന്ന കൊങ്കാട് ഡിസ്ട്രിക്റ്റിലെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കാവേരിക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നാണ് വാട്ടർ കിട്ടുന്നത്. ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കബിനി, ഭവാനി, അമരാവതി തുടങ്ങിയവയാണ്. ഇത് ഡ്രെയിൻസ് ചെയ്യുന്നത് കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റിൽ കൂടിയാണ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്സ് ബിലോ. Have a nice day.